പാലക്കാട് ആനക്കരയിലെ കുമ്പിടി കുറ്റിപ്പുറം റോഡിൽ നിലകൊള്ളുന്ന കരിയാമ്പാട്ട് പാലം അപകട ഭീഷണി സൃഷ്ടിക്കുന്നതായി പരാതി. അരനൂറ്റാണ്ട് പഴക്കമുള്ള പാലം പുനർനിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് അധികൃതർ അവഗണന കാണിക്കുകയാണെന്നും ആരോപണം ഉയർന്നു. തൃത്താല മണ്ഡലത്തിലെ ആനക്കരപ്പാലത്തിൽ സ്ഥിതി ചെയ്യുന്ന കരിയാമ്പട്ടപ്പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യത്തിൽ വർഷങ്ങളുടെ പഴക്കമുണ്ട്. 50 വർഷത്തിലധികം പഴക്കമുള്ള പാലം ഇന്ന് ശോചനീയമായി അപകടാവസ്ഥയിലാണ്. പാലക്കാട് മലപ്പുറം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുമ്പിടി കുറ്റിപ്പുറം റോഡിലെ കരിയാമ്പാട്ട് പാലത്തിലൂടെ നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. വീതി കുറവുള്ള പാലത്തിലൂടെ 2 വാഹനങ്ങൾ ഒരേ സമയം കടന്നു പോകുന്നത് വലിയ അപകടവും ഭീഷണിയും സൃഷ്ടിക്കുന്നുണ്ട്. തവനൂർ പഞ്ചായത്തിൽ നിന്ന് വരുന്ന റോഡ്, ഇതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല റോഡുമാണ്. അതുപോലെ ഈ റോഡിന്റെ ഘടന എന്ന് പറഞ്ഞാൽ ഫുള്ള് വളവും തിരിവും കയറ്റും, കുത്തനായിട്ടുള്ള കയറ്റും. അപ്പോൾ പെട്ടെന്നൊരു വണ്ടി അവിടുന്ന് വരുമ്പോൾ ഈ പാലത്തിലോട്ടാണ് എത്താറുള്ളത്. 2 വണ്ടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ 2 വണ്ടി സെയിം ടൈമിൽ നമ്മൾ പാസ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. പിന്നെ ഒന്ന്, ഇത് ഈ പാലം പണി കഴിഞ്ഞിട്ട് ഏകദേശം 40 വർഷത്തിലേറെ ഈ പാലം പണി കഴിഞ്ഞിട്ടേ നമ്മൾക്ക് ജനിക്കുന്നതിന് മുമ്പേ ഉള്ള പാലമാണ്. അതിന് ഇതുവരെ ഇതിൻ്റെ പുനർനിർമ്മാണം നടന്നിട്ടില്ല. പിന്നെ ഒരാൾക്ക് ഇതിൽ കൂടെ ഒരു വണ്ടി വന്ന ഒരാൾക്ക് നടന്നു പോകാനുള്ളൊരു സ്പേസ് ഇല്ല. അപ്പോൾ എന്തായാലും ഇതിനൊന്ന് വീതി കൂട്ടണം, പിന്നെ ഇതിൻ്റെ ഒരു പുനർനിർമ്മാണം നടക്കും വേണം. ആഴ്ചകൾക്ക് മുൻപ് പാലത്തിന് മുകളിൽ ടോറസ് വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട ലോറി കൈവരിയിൽ ഇടിച്ച് അപകടത്തിൽപ്പെട്ടു. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ കാരണം പാലത്തിന്റെ കൈവരികളെല്ലാം തകർന്ന സ്ഥിതിയാണ്. ഈ ഒരു പാലം ഒരുപാട് കാലമായിട്ട് ഇവിടെ കൃഷിക്ക് ഉപയോഗിക്കുന്ന ചീർപ്പാണ്. ആ ചീർപ്പ് ഇപ്പോൾ താഴ്ത്താൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, 15 അടിയോളം താഴ്ചയുള്ള ഈ സ്ഥലത്തെ ഇനി മറ്റൊരു അപകടം വരാതിരിക്കണമെങ്കിൽ അധികൃതർ കണ്ണു തുറക്കുക തന്നെ വേണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ നാട്ടുകാരൊന്നിച്ച് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇപ്പോൾ അധികൃതരുടെ മുന്നിൽ വെക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടിയന്തരമായി ഇവിടെ ഒരു കമ്പിയെങ്കിലും വെച്ച് ഒരു സിഗ്നൽ ബോർഡ് സ്ഥാപിച്ച് വാഹനങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന ലെവലിൽ ഒരു സിഗ്നൽ കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ഇതിന് ആദ്യമായി പറയാനുള്ളത്. മാത്രമല്ല, അവിടെ ഇപ്പോൾ ഒരു ബാരിക്കേഡ് വെക്കാനോ അല്ലെങ്കിൽ ഒരു സിഗ്നൽ ബോർഡ് വെക്കാനോ ഇതുവരെ PWDയാണ് ഇതുവരെയുള്ള അതിർത്തി. അവിടുന്ന് അങ്ങോട്ട് പാലക്കാട് ജില്ലയാണ്. PWDയുടെ അതിർത്തിക്കാരോ മറ്റോ രണ്ട് കൂട്ടും കൈയൊഴിഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ നമുക്ക് കണ്ടുവരുന്നത്. അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത്. സംഭവസ്ഥലത്ത് കൂടുതൽ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാനോ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാനോ അധികൃതർ തയ്യാറാകണമെന്നാണ് ആവശ്യം. അപകടാവസ്ഥയിലുള്ള പാലം പുനർനിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തോട് അധികൃതർ അവഗണന കാണിക്കുകയാണെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.